ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് സൂചിപ്പിക്കുന്നത് ഈ നാട്ടിലെ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ്, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷമാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മിന്നുന്ന ഈ വിജയം. തീർച്ചയായും ഈ വിജയം കൂടുതൽ വിനയാന്വിതരായി UDF പ്രവർത്തന രംഗത്തേക്ക് പോകാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഇത് കൂട്ടായ്മയുടെ വിജയമാണ്, ഐക്യത്തിന്റെ വിജയമാണ്. എല്ലാ UDF പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞു. ഇനിയുള്ള കാലഘട്ടങ്ങളിലും IMDA സഖ്യം വമ്പിച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചതെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ സഖ്യം ദയനീയമായി പരാജയപ്പെടുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം ഇന്ത്യ സഖ്യം കോൺഗ്രസ് ഉൾപ്പെടെ 200-290 സീറ്റുകൾ ജയിക്കും എന്ന് അവർ നടത്തിയ പ്രഖ്യാപനത്തെ മാധ്യമങ്ങൾ പരിഹസിക്കാനുണ്ടായി. പക്ഷെ ഇപ്പോൾ ഇതുവരെ വന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യം വമ്പിച്ച ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ചിത്രം പൂർണ്ണമാവുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും ഒക്കെ നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ അത് അംഗീകരിച്ചു എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ടാകും.